യോഹന്നാൻ 13:21 മുതൽ അന്ത്യത്താഴവേളയിലെ പാദക്ഷാളന കർമ്മത്തിനു ശേഷം നടക്കുന്ന സംഭാഷണങ്ങളാണ് കനപ്പെട്ട സംഭാഷണങ്ങൾ. നമ്മെ തന്റെ മരണത്തിൽ പങ്കുചേർക്കുന്ന മാമോദീസ തന്നെയാണ് നാദൻ നടത്തുന്ന പാദക്ഷാളനം. ഇന്നലെ നാം മാമോദീസയുടെ വെളിച്ചമെന്ന അടയാളത്തെ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇന്നലെ മറിയം നാദനെ അഭിഷേചിച്ചു മരണത്തിനായി മുന്നൊരുക്കം പോലെ. വിലയേറിയ തൈലം പോലെ അല്ലെങ്കിലും വിനീതവും സാധാരണവുമായ പച്ചവെള്ളം കൊണ്ട് നാദൻ ശിഷ്യരുടെ പാദം കഴുകുകയാണ്. എല്ലാത്തിനേക്കാൾ വിലയേറിയ ഒരു സമ്മാനമാണ് ഇത് അവർക്ക് പകർന്നു നൽകുന്നത്, അവർക്ക് തന്നോടുള്ള പരിപൂർണ പങ്കാളിത്തം തന്നെ. യോഹന്നാൻ 13:8. ക്രിസ്തു തന്നെയാണ് നമ്മെ ശുദ്ധീകരിച്ച് അഭിഷേചിക്കുന്നവൻ. 1 യോഹന്നാൻ 2:26 മുതൽ. ഞാൻ ആകുന്നു ഏഗോ എയ്മി എന്ന ദൈവിക വെളിപാട് ശിഷ്യരുടെ മുൻപിൽ പരിപൂർണമായി മറനീക്കി വരികയാണ്. 13:19. അത് തന്നെയാണ് ശിഷ്യർക്കുള്ള പ്രതിഷ്ഠാപനവാക്യവും. അവർ പ്രേക്ഷിതരായി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. വിനയത്തിലും സ്നേഹത്തിലും താതൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതേ വിനയത്തിലും സ്നേഹത്തിലും പുത്രൻ തൻ്റെ ശിഷ്യരെ അയക്കുകയാണ്. അവരെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനെയും അങ്ങനെ പിതാവിനെ തന്നെയും സ്വീകരിക്കുന്നു എന്ന് ഒരു ഐക്യത്തിൻ്റെ മാല അവിടെ നിന്ന് വരച്ചിടുന്നു. നാദൻ തുടർന്ന് നടത്തുന്ന പ്രബോധനങ്ങൾ ഈ ദൈവമനുഷ്യ സമന്വയത്തിൻ്റെ സൗന്ദര്യത്തെ തന്നെയാണ് വിളിച്ചോതുന്നത്. ഇന്നലെ സ്നേഹവതിയായ മറിയം, ഒറ്റുകാരനായ യൂദാസ് എന്നിവർ തമ്മിലുള്ള അന്തരം ശ്ലീഹ വരച്ചിട്ടപ്പോൾ ഇന്നും ഒറ്റുകാരനിലേക്ക് തന്നെയാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു നിഗൂഢമായ കഥാപാത്രത്തെ അവന് വിരുദ്ധമായി അവതരിപ്പിച്ചുകൊണ്ട്, പ്രിയ ശിഷ്യൻ, ബിലവഡ് ഡിസൈപ്പിൾ, ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുന്ന ഒരു ആശയമാണിത്. അത് ആരാണെന്ന് പേരെടുത്ത് പറയാൻ മാത്രം നിശ്ചയം ആർക്കുമില്ല ഇന്നും. അത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഒരു വ്യക്തിഗുണം അഥവാ ആദർശത്തിൻ്റെ ആൾരൂപം കൂടിയാണെന്ന് പൊതുവെ പറയേണ്ടിയിരിക്കുന്നു. എ പെർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ദി എംപോഡിമെൻ്റ് ഓഫ് ഹിസ് ഐഡിയൽ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ അവൻ്റെ തിരിച്ചറിയൽ രേഖകളെക്കുറിച്ചല്ല സുവിശേഷത്തിന് താല്പര്യം, അവൻ്റെ ഉള്ളറകളെ ധ്യാനിക്കാനാണ്. തുച്ഛമായ തുകയ്ക്ക് വേണ്ടി നാദിന് ഒറ്റിക്കൊടുത്ത യൂദാസിന് വിരുദ്ധമായി കുരിശോളവും ഉദ്ധാനതീരത്തും ആദ്യമേ നാദിനെ പിരിയാതെ ഈ പ്രിയ ശിഷ്യനുണ്ട്. 19:26, 20:2, 21:20. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ വിവരിക്കുന്ന ഒരു ചരിത്ര പുരുഷനോ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ വാർപ്പ് മാതൃകയോ ടൈപ്പോളജിക്കൽ പേഴ്സൺ ആകുന്നു പ്രിയ ശിഷ്യൻ. യോഹന്നാൻ സുവിശേഷത്തിൽ ഈ ഒരു രീതി മറ്റ് രംഗങ്ങളിലും ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് നഥാനയൽ, സമറിയാക്കാരി, ജന്മന അന്തൻ, ലാസർ എന്നിവരുടെ കാര്യത്തിൽ ഈ പ്രിയ ശിഷ്യൻ നാദന്റെ മാറിൽ ചാരിക്കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. 13:23. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖത്തിലേക്ക് ഇത് നമ്മെ വലിച്ചടിപ്പിക്കുന്നു, പുത്രനായ യേശു താതന്റെ മാറിലായിരുന്നു എന്ന്. 1:18. പിതാവിനോടുള്ള അവന്റെ ഗാഢമായ സ്നേഹം പോലെ തന്നെയാണ്, ഐക്യം പോലെ തന്നെയാണ് അവൻ ശിഷ്യരോടുള്ള സ്നേഹവും ഐക്യവും. ഇന്ന് ഏശയ്യ 49:1-6 വരെ സഹനദാസിന്റെ ഗീതം. ഇന്നലെ നാം സഹനദാസിന്റെ 1 ഗീതം ധ്യാനിച്ചു, ഏശയ്യ 42. ഇന്ന് 2 ഗീതം. പ്രിയ ശിഷ്യൻ ഒരു ചരിത്ര വ്യക്തിയും ആദർശവുമാകുന്നത് പോലെ തന്നെ ഈ സഹനദാസനും ഒരു ചരിത്രാനുഭവത്തിന്റെയും ദൈവിക ആദർശത്തിന്റെയും സങ്കലനമാണ്. നാം ഇതിനു മുമ്പ് ഈ ആശയം ധ്യാനിച്ചിട്ടുണ്ട്. തീവ്രമായി തീ തിന്നുന്ന ഒരു ജനതയും പ്രവാചകനും സകലർക്കുമുള്ള ദീപയഷ്ടിയായി മാറുന്നതിന്റെ കാഴ്ച, സഹിക്കുന്ന കുഞ്ഞാടും, വരാനിരിക്കുന്ന മനുഷ്യപുത്രൻ ലോകത്തിന്റെ പ്രകാശവും ലോകപാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടുമായതിന്റെ മുന്നോടി പോലെ നമ്മുടെ സഹനങ്ങളെ ദൈവം തന്നിലേക്ക് ചേർത്തൊട്ടിക്കുകയാണ്. മേലിൽ അത് അവൻ്റേതുകൂടിയാണ്. ആ ആനന്ദം വിവരിക്കുകയാണ് സങ്കീർത്തനം 71. എന്റെ ജീവിതം മുഴുവനും കർത്താവെ നീ അറിയുന്നു, ഉരുവായ നാൾ മുതൽ ഞാൻ ഉരുകിത്തീരും കാലം വരെ അതിനപ്പുറവും അവിടുന്ന് മാത്രമാണ് എൻ്റെ ആശ്രയം. വിശുദ്ധ പോളികാർപ്പ് തന്നെ മരണമുഖത്ത് പറഞ്ഞു, എൻ്റെ 86 വർഷക്കാലമുള്ള ജീവിതത്തിൽ ഞാൻ എക്കാലവും അവിടുത്തെ ശുശ്രൂഷിച്ചു, അവനെനിക്ക് യാതൊരു തിന്മയും വരുത്തിയിട്ടില്ല ഒരിക്കലും, പിന്നെ ഞാൻ എൻ്റെ ഈ രാജാവിനെ എങ്ങനെ ദുഷിക്കും. ദൈവത്തിൻ്റെ ദാസന്മാർക്കെല്ലാം കടന്നു പോകേണ്ടിയിരുന്ന സഹന വഴികളുടെ രൂപരേഖയാണ് സങ്കീർത്തനം 71. ശ്ലീഹായുടെ തനത് അനുഭവങ്ങൾ വായിക്കാൻ 2 കൊരിന്ത്യോസ് 11:23 മുതൽ മതിയല്ലോ. എങ്കിലും സങ്കീർത്തനം പാടുമ്പോലെ അവരുടെ അധരങ്ങളിൽ സ്തുതികളും വിരലുകളിൽ തന്ത്രിനാഥവുമല്ലാതെ ഒന്നും ഉതിർത്തിരുന്നില്ല. താൻ വളരെയധികം പ്രഹരിക്കപ്പെട്ട ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ വെച്ചാണ് പൗലോസ് സ്തുതിഗീതങ്ങൾ പാടിയത്. ഫിലിപ്പിയർക്ക് എഴുതിയ ആ സുന്ദര ലേഖനത്തിലാണല്ലോ കാരാഗ്രഹവാസിയായിക്കൊണ്ട് ശ്ലീഹ എഴുതിയത്. ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ആനന്ദിക്കുക.